2019-ൽ ഉരുൾപൊട്ടലിൽ വിലങ്ങാടിനെ നടുക്കിയപ്പോൾ അടുപ്പിൽ കോളനി വാസികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഒരുക്കിയ വീടുകൾ പുനരധിവാസത്തിന്റെ ഉദാത്ത മാതൃകയാണ്. 65 പേർക്കാണ് ഉരുട്ടിയിലെ പുതിയ വീടുകൾ ആശ്വാസകിരണമായത്. വീതി നിറഞ്ഞ മലയടിവാരത്തും കുന്നിൻ മുകളിലും താമസിക്കുന്നവർക്ക് സുരക്ഷിതമായ താമസസ്ഥലം ഒരു സ്വപ്നം മാത്രമല്ല എന്നതാണ് സംസ്ഥാന സർക്കാർ തെളിയിക്കുന്നത്. 2019-ൽ ആലിമൂലയിൽ ഉരുൾപൊട്ടലിൽ 4 പേർ മരണമടയുകയും സമീപ പ്രദേശമായ അടുപ്പിൽ കോളനിക്ക് സമീപം ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളും തകർന്നിരുന്നു. ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിൽ അടുപ്പിൽ കോളനി സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മേഖലയായി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് 65 കുടുംബങ്ങൾക്ക് വീടൊരുക്കിയത്. ഇതിൽ സ്വന്തമായി നിർമ്മാണം നടത്താമെന്ന് സമ്മതിച്ച ഏതാനും വീടുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവ പൂർത്തിയായി കഴിഞ്ഞു. അവിടെ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനെല്ലാം പേടിയായിരുന്നു. മഴ വരുമ്പോൾ കുട്ടികളെയും കൊണ്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ട് ഭാഗത്തും ചീളിയും പുഴയെല്ലാം ഉള്ള സ്ഥലം. ഇവിടെയാണെങ്കിൽ റോഡ് സൈഡുണ്ട്, റോഡുണ്ട്, പിന്നെ വാഹന സൗകര്യം എല്ലാം ഉണ്ട്. നല്ല വീടും കിട്ടി. ഇങ്ങനെ ഒരു വീടുണ്ടായി ഞങ്ങൾക്ക് കഴിയില്ല. ഇപ്പം നല്ല വീട് കിട്ടിയാൽ സന്തോഷമുണ്ട്. ഉരുട്ടി റോഡരികിൽ പയനംകൂട്ടത്തെ 12 ഏക്കർ സ്ഥലം സർക്കാർ സ്വകാര്യ വ്യക്തികളിൽ നിന്നും 6.5 കോടി രൂപയ്ക്ക് ഏറ്റെടുത്താണ് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എല്ലാവരുടെയും യോഗം ചേർന്നിരുന്നു. യോഗം ചേർന്ന് ജില്ലാ ഭരണകൂടം അതുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വീടുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ചർച്ച ചില ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. അപ്പോൾ ഇതുമായി ജില്ലാ ഭരണകൂടവുമായി സഹകരിക്കുന്ന ആളുകൾ പ്രത്യേക അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. ആ അപേക്ഷ വാങ്ങി ആ വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 45 വീടുകളുടെ നിർമ്മാണം UNCC ആണ് പൂർത്തീകരിച്ചത്. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി ദുരിതബാധിതർക്ക് തലചായ്ക്കാൻ സൗകര്യമൊരുക്കി നൽകിയത്. ഉരുൾപൊട്ടലിന്റെ ഭീതിയില്ലാതെ ശക്തമായ മഴയുള്ള കാലത്തും ആശ്വാസത്തോടെ അന്തിയുറങ്ങാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.